Islam nirkum. It will be diluted, no doubt. It will take time, but it will be diluted. It will be sophisticated. It will be more and more updated in future. അത് ഇപ്പൊ എന്തൊക്കെ വപ്രാളവും ഇത് കാണിച്ചാലും, കാരണം വെച്ചാൽ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഇസ് ബേസിക്കലി എ റാഷണൽ ബീയിങ് ആൻഡ് ഹാവിങ് ഗ്രേറ്റ് റിഗാർഡ് ഫോർ ട്രൂത്ത് ആൻഡ് ഫാക്ട്സ്. അപ്പോ മനുഷ്യരുടെ തന്നെ ഭൂരിപക്ഷം ആളുകളും അത് ചെയ്യുന്നില്ലെങ്കിലും മനുഷ്യനെ എപ്പോഴും നിയന്ത്രിക്കുന്ന ഒരു കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് മൈനോറിറ്റി ആയിരിക്കും. കാരണം ആ മൈനോറിറ്റിക്ക് തെളിവും വസ്തുതകളും നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഏറ്റവും മികച്ച മാനവികമായിട്ടുള്ള ആശയങ്ങളും ഈ മനുഷ്യാവകാശങ്ങളും ഒക്കെ വരുന്നത് ആ നിലയിൽ ചിന്തിക്കുന്ന ഒരുപിടി മനുഷ്യർ, അടിമത്തം തെറ്റാണെന്ന് പറയുന്ന മനുഷ്യര് അടിമത്തം ശരിയാണെന്ന് വിശ്വസിച്ച മനുഷ്യരുമായിട്ടാണ് സമ്മതിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായി? ഇപ്പോ സ്ത്രീകൾക്ക് വിവാഹ മോചനം സംബന്ധിച്ചുള്ള അവകാശം ത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ഒരു ന്യൂനപക്ഷം ഉണ്ടാക്കുന്ന പ്രബുദ്ധമായ ഒരു ആശയമാണ്. അത് വളരെ കുറച്ച് മാത്രം അക്കാര്യങ്ങളോട് യോജിപ്പുള്ള വലിയൊരു ജനസാഗരത്തോടാണ് നമ്മൾ, അതുകൊണ്ടാണ് ഈ വിൽക്കാൻ ശ്രമിക്കുന്നത്. ഈ പുരോഗമന ആശയങ്ങൾ നമ്മൾ എപ്പോഴും സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ വലിയ തോതിലുള്ള എതിർപ്പ് അതിനുണ്ടാകുന്നതിൻ്റെ കാരണം അതാണ്. സോ ഇസ്ലാം ഹാസ് ടു അഡ്ജസ്റ്റ്. ഇപ്പോൾ കുറേ ഒരു ഒരു വഴിയിലൂടെ ഇതേ കണക്കുള്ള കൊതിയാൻ പേടി, കൊതിപ്പിച്ചും സമ്മാനം കൊടുത്തും പണം കൊടുത്തും പദവി കൊടുത്തും അംഗീകാരം കൊടുത്തും ഒരു ഭാഗം ആളുകളെ നമുക്ക് സ്വാഭാവികമായിട്ട് സ്വാധീനിക്കാൻ കഴിയും. ബുദ്ധിജീവികളെയും ഇപ്പൊ കേരളത്തിൽ തന്നെ കണ്ടിട്ടില്ലേ, രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിക്കാൻ അവർ പറയുന്നു. അല്ല, ഭക്തിവാദികളെ യുക്തിവാദികളെ ഒക്കെ നിങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഭയപ്പെടുത്താം, പല രീതിയിൽ ഭയപ്പെടും, നിയമപരമായും കായികപരമായും പല. ഈ രണ്ട് രീതിയിലായിരിക്കും തങ്ങളുടെ ഏതൊരു മതവും തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ശ്രമിക്കുക. മധ്യ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റി അത് തന്നെയാണ് ചെയ്തത് അല്ലേ. അവര് മതപരമായിട്ടുള്ള ആധിപത്യത്തിന് കോട്ടം തട്ടാതിരിക്കാനും ജനങ്ങൾ മാറാതിരിക്കാനുമായിട്ട് പരമാവധി അത് ശ്രമിച്ചു. പക്ഷേ അത് കടന്നു പോയി. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ കാര്യത്തിൽ സംഭവിക്കും, അതിനകത്ത് സംശയമില്ല. പക്ഷേ അത് എത്ര സമയമെന്ന് പറയാൻ കഴിയില്ല. ചില പല ഗ്രാജ്വൽ ആയിരിക്കില്ല. ചില സമയം ഒരു വർഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ ഒരു നൂറ്റാണ്ടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും ഒരു വർഷം കൊണ്ട് ഉണ്ടാകും. സോ ഇറ്റ് ക്യാൻ. പക്ഷെ എന്നിരുന്നാലും ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനം അതൊരു ഒരു മസ്തിഷ്കപരമായിട്ടുള്ള രോഗമാണ്. അത് ഡീപ്പ് റൂട്ടഡ് ആണ്. അതിനകത്ത് ഒരുപാട് ഇപ്പോൾ നാസിസം തുടച്ചു നിൽക്കുന്നോണം ഇസ്ലാം തുടച്ചു നിൽക്കാൻ പറ്റില്ല. നാസിസം റോങ് ആണ്, ഇസ്ലാം റോങ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു ഫെയ്ത്ത് ആണ്. അപ്പോൾ മനുഷ്യന് ആ രീതിയിലാണ് മോൾഡഡ് ആയിട്ടുള്ളത്. മറ്റേതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഒരു സാധനമാണ്. അപ്പം ദാറ്റ്സ് ഡിഫറെൻറ്റ്. ബട്ട് ഇറ്റ് വിൽ ബി ഡൈല്യൂട്ടഡ്. ഇറ്റ് വിൽ ഇപ്പൊ തന്നെ ഡൈല്യൂട്ടഡ് അല്ലേ. ഇപ്പോ ചിത്രം വരയ്ക്കരുത് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ സിനിമാ കൂട്ടുകൾ കത്തിച്ചിരുന്ന സമയമില്ലേ ഉണ്ട്. ഫോട്ടോ, നൃത്തം, സംഗീതം, ഇതൊക്കെ ഇതെല്ലാം മാറി മാറി വരികയാണ്. ഇപ്പൊ സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുന്നു സൗദി അറേബ്യയിൽ, ഒറ്റയ്ക്ക് പോകാം എന്നുള്ള ഇത് വരും. ഓരോരോ ഇതെല്ലാം മാറിയല്ലേ പറ്റൂ. എങ്ങനെയാണ് ഒരു മുന്നോട്ട് പോകുന്ന ലോകത്ത് ഇത്ര പ്രാകൃതമായി ചിന്തിച്ചുകൊണ്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഭാവി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ മോർ കുറെ കൂടെ സെക്കുലറൈസ് ആവും. ഇപ്പോൾ ഈ മുഹമ്മദിന്റെ ചിത്രം വരച്ചു എന്ന് പറഞ്ഞ് വെട്ടുന്നു, കൊല്ലുന്നു, കഴുത്തു വെട്ടുന്നു, അതൊക്കെ അതിനൊന്നും ഒരു വലിയ ഭാവിയൊന്നുമില്ല. അത് എത്ര നാൾ ഈ അക്രമം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട്, വയലൻസ് നിലനിർത്തിക്കൊണ്ട് മതം സംരക്ഷിക്കും? ഇപ്പോൾ കേരളത്തിൽ തന്നെ നടക്കുകയാണ്. കേരളത്തിൽ ഒരു പക്ഷേ പെർഹാപ്സ് ദ ബെസ്റ്റ് ആണ്. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും മതപരമായ വിഷയങ്ങൾ ഇത്ര സക്രിയമായിട്ടുള്ള ഇടപെടൽ ഡിസ്കഷൻ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടെ എല്ലാ മതങ്ങളെയും മതമില്ലാത്തവരെയും എല്ലാവരും ചേർന്ന് ഇപ്പം നമ്മൾ ക്ലബ് ഹൗസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിന് തന്നെ മാതൃകയായ രീതിയിൽ കേരളത്തിൽ മതവിമർശനവും മതത്തിൻ്റെ അവലോകനവും ആശയങ്ങളുടെ സംഘർഷവും നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. സോ ഞാൻ എൻ്റെ പോസിറ്റീവ് സൈഡ് തന്നെയാണ് പറയുന്നത്. അത് കേരളത്തിൽ നടക്കുന്നോണം, ഇന്ത്യയിലെ വേറെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ലോകത്ത് നടക്കുന്നുണ്ടോ എനിക്കറിയില്ല. ലോകത്ത് ഒരു വിഷയം നമ്മളെക്കാൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഭാഗം എന്ന നിലയിൽ വി ആർ സെറ്റിംഗ് ആൻ എക്സാമ്പിൾ, ആൻഡ് ദാറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ ടു.